എത്തിയല്ല നമ്മുടെ കഥാനായകൻ. കഥാനായകന്? എന്താ മോനെ നീ ഇവിടെ വന്നിരുന്നേ? വന്നിരി. എന്താ മോമ? ഓൾറെഡി കളയല്ലേ മോമ? പാറുവേ വേണ്ട. എന്താ മോമ? എന്താ അമ്മ? അല്ല നീ ഇങ്ങനെ നടക്കുന്നതിൽ അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഞാൻ എങ്ങനെ നടക്കണേലും അമ്മൂമ്മയ്ക്ക് വിഷമം. അല്ലടാ, നീ ഒരു കല്യാണം ഒക്കെ കഴിച്ച് കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. എടാ സമയമായി, വൈകിയാ പിന്നെ കല്യാണം അമ്മൂമ്മ കാണാൻ പറ്റുമോ? ഒരുപാട് വൈകി കഴിച്ച് മാമിക്ക് മാത്രമല്ല എനിക്ക് കാണാൻ പറ്റൂല. എന്നെ എത്ര നല്ല കൂട്ടുകാരികളും ഞാൻ പരിചയപ്പെടുത്തിയതാ, അതിനകത്ത് ഒന്ന് രണ്ടൊക്കെ കൊള്ളായിരുന്നു കേട്ടാ. പോട്ടൻ അതേപോലും കഴിവില്ല. എന്താ വിളിച്ച പോട്ടെന്ന്? സോറി. ഈ ചോനറത്തലയില് നല്ല പിള്ളേരുണ്ടാ? ചോനറത്തലയില് നല്ല പിള്ളേരൊന്നും ഇല്ല. നമ്മുടെ സുധർമ്മയില്ലയോ, അവിടെ മോടെ കല്യാണം കഴിഞ്ഞു. അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ രാജിയുടെ മോള്, അവക്ക് 17 വയസ്സേ ഉള്ളൂ. റെഡിയാണ്. അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. അമ്മ അമ്മ പറയമ്മാ, ഇനി ചോനറ തലയിലൊന്നും അന്വേഷിക്കണോടി. അത് വേണ്ടേ, പ്രശ്നം പിടിച്ച ടീം നടന്നേ. എന്തോന്ന് പ്രശ്നം? അല്ല, ബന്ധുക്കളെ കല്യാണം ശരിയാവൂല അല്ലേ? അല്ലേ, എപ്പോഴും വഴക്ക്. എന്നാ പിന്നെ വേണ്ട. പാഴൂര് ആരെങ്കിലും ഉണ്ടോ അമ്മ? പാഴൂരില്ല, പക്ഷെ പിറവത്തുണ്ട്. പിറവത്ത് നല്ല കുറേ ബന്ധുക്കളുണ്ട് നമുക്ക്. അപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പോയായിരുന്നു. കല്യാണത്തിന് പോയപ്പോഴേ അവിടെ കുറച്ച് നല്ല പെമ്പിള്ളാരെ ഞാൻ കണ്ടു. പാഴൂരെ പറഞ്ഞത് ഏതെങ്കിലും പെണ്ണ് കെട്ടിക്കൊടുക്കണം. വഴിതിരിഞ്ഞ് പോട്ടെ. എന്തോന്നാ വഴിതിരിഞ്ഞ് പോട്ടെന്ന്? വഴിതിരിഞ്ഞ് പോട്ടെന്നാ? ഒരു വഴി വെളിച്ച് പോട്ടെന്ന്? വഴിതിരിഞ്ഞ് പോട്ടെ. വഴിതിരിഞ്ഞ് സാധനമായി പോറ്റത് എന്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുന്നത്? പ്രായം ഒരുപാടായി കഴിഞ്ഞാലേ പെണ്ണ് കിട്ടാൻ കഷ്ടപ്പാടാ. പ്രായം ഒരുപാടായിരുന്നു, ആർക്കടി പ്രായം? എടാ പ്രായം ഇങ്ങനെ കയറി 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 പോയിട്ടുണ്ടെങ്കിൽ പിന്നെ താഴോട്ട് വരില്ലല്ലോ, അതാണ് പറഞ്ഞത്. എടാ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, ധൈര്യമായിട്ട് പറഞ്ഞോ. പറയടാ. എന്തോന്ന് വെച്ചാ ഇതിനടുത്ത് ചോദിച്ചു വെച്ചാൽ എന്റെ ബാക്കിയുള്ള എന്റെ പകുതി ഉയരും പോയി. അച്ഛാ ചോദിച്ചൊന്നും ഒരു കാര്യമില്ല, നാവുന്ന കാര്യത്തിൽ ആയില്ല. പിന്നാണ് ഈ വയസ്സാം കാലത്ത്. വയസ്സാം കാലത്താ? വയസ്സ് നിന്റെ അച്ഛനും. സോറി അച്ചാമ്മ. ചേർക്കാ ചേട്ടാ, ഇപ്പൊ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാലേ മുടിയൊക്കെ അങ്ങ് നരച്ച് തുടങ്ങും. ആർക്കടി നരക്കണത്? നരച്ചത് ഇപ്പൊ തന്നെ അവിടെ എവിടെ ഓരോ നിങ്ങൾക്ക് നരച്ചിരിപ്പുണ്ട്. ദാവൻ പോയി. ഈ ചെറുക്കൻ പിടി തരണില്ലേ? അതിനാ ഇവിടെ പിടിച്ചിരുത്തിയത്. എല്ലാരും ഇവിടെ ശരിയാക്കിയല്ലോ. ഞാൻ ചെറിയ പോട്ടെ. പോണാ? അല്ല, നിന്റെ അടുത്ത് ഇരുന്നിടത്തോളം എനിക്ക് മതിയായി. ഇന്നലെ രാത്രി തുറക്കം ശരിയായില്ല. എങ്ങനെ ശരിയാവണത്? എപ്പ നോക്കിയാലും രാത്രി മൊബൈലിൽ ഇങ്ങനെ തൊണ്ടിത്തൊണ്ടിരിക്കാണല്ലോ. അങ്ങനെയാണോടി? ചിലപ്പോ ചില ദിവസങ്ങളിൽ മാത്രം. എടി കൊച്ചാ, ഇച്ചിരി നേരത്തെ കാലത്തെ കിടന്നുറങ്ങ്, എന്നിട്ട് നേരത്തെ എഴുന്നേക്ക്. എന്നെങ്കിൽ മാത്രമേ ഇച്ചിരി ബുദ്ധിയും ആരോഗ്യം ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അമ്മ പേടിപ്പിക്കോലോ. നിങ്ങൾ എല്ലാരും നല്ല പണിയാണ് കാണിച്ചത്. അച്ഛൻ ഇപ്പൊ ഇടയ്ക്കിടക്ക് റൂമിനകത്ത് വന്ന് കല്യാണം കഴിക്കും കല്യാണം കഴിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്ക. എന്തൊരു തലവേദന കേസ്! ചേട്ടാ കല്യാണം കഴിയുമ്പോഴാണ് തലവേദന ഒക്കെ വരാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത കാര്യം പറയാതെ വച്ചേ. ചർച്ച? എന്താ ചർച്ച? കല്യാണ ചർച്ച. അച്ഛ ചർച്ച വിളിച്ച മാമി പറഞ്ഞേട്ടോ ചർച്ച വിടാൻ. അതെന്താടാ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടായോ? എന്റെ പൊന്നമ്മ ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം, പിന്നെ സമയമുണ്ടല്ലോ. ഇതിനെ പറ്റി എപ്പൊ പറഞ്ഞാലും പിന്നെ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്നുള്ള പറയണ. ഇപ്പഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാട്ടാ? അമ്മോ അമ്മൂമ്മോ അച്ഛാ, ഇപ്പൊ തന്നെ 4 പാടം വിളിക്കുന്നു, ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നു, എന്നിട്ട് ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നു. എന്ത് പറയണു? അത് കേസ് പറഞ്ഞോട് ഞാൻ 100% യോജിക്കുന്നു. മാമി എടുത്തു വെച്ച് ഫോണൊക്കെ എടുത്ത് വിളി വിളി. ഞാനേ സുഷ്മ എടുത്ത് സീരിയസ് ആയിട്ട് പറയാൻ പോവാ. സുഷ്മയ്ക്ക് ആവുമ്പോഴേ ഈ അടുത്തൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ട്, പെട്ടെന്ന് കാര്യം നടക്കും. എങ്ങനെയുണ്ട് കൊള്ളാം മക്കളെ? കേശു, ഓ നമുക്ക് ഈ മുടിയൻ്റെ ഒരു ഫ്ലെക്സ് എറണാകുളത്തെ എല്ലാ ജംഗ്ഷനും അടിച്ചു വയ്ക്കാം. എന്നിട്ട് അടിയിൽ ഈ ചെറുക്കന് പെണ്ണിനെ ആവശ്യമുണ്ട്, എന്നിട്ട് നമ്മളെ നമ്പരെല്ലാം വയ്ക്കാം. എങ്ങനെയുണ്ട്? അച്ഛൻ്റെ ജീവിതമാണ് തലക്കല്ലേ അച്ഛാ. എടാ ഇത് നീ വയ്ക്കുമ്പോൾ നമ്മൾ ഇത് പുതുമേലടാ, ഇത് വയറിലാകൂടാ. അവസാനം ഇത് നമുക്ക് ഇതിൻ്റെ പാറ്റേൺ നമുക്ക് എടുക്കടാ. അച്ഛാ ഇത് സംഭവം കുറച്ച് ഓവറാണെങ്കിലും വെറൈറ്റി ആയിരിക്കും. ലിജേച്ചേ എന്താണ് പിന്നെ എല്ലാരും അനുകരിക്കുന്ന ഇത്? ആ ഒന്ന് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ സംഭവം വിപ്ലവം ആവുമല്ലോ. എടാ മോനെ, എന്നാ അങ്ങനെ ഉണ്ടെങ്കിലേ പാഴൂര് അമ്പലത്തിന്റെ അവിടെ കൂടെ ഒരെണ്ണം വെക്കാവോ?
അങ്ങനെയാണെങ്കിലേ അവിടെ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരൊക്കെ കാണുവല്ലോ, അവരോടൊക്കെ എനിക്ക് പറയാൻ എന്റെ കൊച്ചുമോനാണെന്ന്. അപ്പൊ അങ്ങനെ ചില ബന്ധങ്ങൾ ഒത്തു വന്നാലോ? അയ്യാ മുമ്മ അതിന് അച്ഛൻ തമാശ പറഞ്ഞല്ലേ, തമാശ എന്ന് പറഞ്ഞില്ല, കാര്യമായിട്ട് തന്നെ. എടാ കേശു, ഈ കല്യാണത്തിന് ഒരു തീരുമാനമായില്ലെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം. അതെ, ഈ ചർച്ച ഒന്നും നിർത്തണ്ട, കുറെ നേരം തുടങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം കണ്ടെത്തിയിട്ട് അവരെ കല്യാണം നടത്താൻ തോന്നുന്നു. എടാ, നിന്റെ കല്യാണം നടക്കാത്തത് ഞാൻ കാരണം നമ്മൾ എല്ലാവരും പറഞ്ഞേ. കാര്യം പറയണ്ടേ? അപ്പൊ അവിടെ എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ നോക്ക്, ഏതോ വേണേ കണ്ടുപിടിക്കും. മുളിയാതെ അച്ഛൻ നിന്റെ ആയിരം ഫ്ലക്സ് അടിച്ചു നോക്കും. അതിന്റെ അടുത്ത് അച്ഛന്റെ ഫോട്ടോ കൂടെ നിന്റെ അച്ഛൻ എന്ന് പറയാൻ വേണ്ടി. ഇത് അവന്റെ അച്ഛൻ ദൈവമേ, ലോകത്ത് ആർക്കും ഇതുപോലത്തെ അച്ഛനെ കൊടുക്കല്ലോ. ചേട്ടാ, സംസാരിച്ചിട്ട് പോരാ ചേട്ടോ.